செய்யுளே பாதை. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 9-ാമത്തെ അധ്യായം, സഭയും ലോകമതങ്ങളും. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഷിൻഡോയിസം മുതൽ സിഖുമതം വരെ 7 മതങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് 3 മതങ്ങളെക്കുറിച്ചും കൂടി പഠിക്കാനുണ്ട്. ഈ പാഠഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് കാണാം, ഇതാ 21 എ ജേണി ഇൻ ടു ദ ലാൻഡ് ഓഫ് കോപ്റ്റിക് മാർട്ടേഴ്സ്, മാർട്ടിൻ മോബക്കിൻ്റെ പുസ്തകം. മാർട്ടിൻ മോബക്കിൻ്റെ ഈ പുസ്തകത്തിൽ ഈ 21 രക്തസാക്ഷികളെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അവരെക്കുറിച്ച് ഒത്തിരി നമ്മൾ വായിച്ചിട്ടുമുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ തല ഛേദിക്കപ്പെട്ട് രക്തം നിലത്തുകൂടി ഒഴുകി കടലിൽ ചേരുന്ന സമയത്തും അതിനടുത്ത് നിൽക്കുന്ന ആൾക്കാരും യേശുക്രിസ്തുവിന് വേണ്ടി മരണത്തെ പുൽകുന്ന കാഴ്ച. അദ്ദേഹം അതിൽ കുറിക്കുന്നു, ഇത് അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസം കണ്ട് ലോകം അത്ഭുതപ്പെട്ടു. യേശുക്രിസ്തു ദൈവപുത്രൻ, യേശുക്രിസ്തു എന്തുമാത്രം ഈ ലോകത്തുള്ള സകലരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പിക്കുന്നു ഈ കാഴ്ചയിലൂടെ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു വയ്ക്കുന്ന പുസ്തകത്തിൻ്റെ ഏതാനും വരികൾ ഇവിടെ പരാമർശിച്ചു എന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ഈ പാഠത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവസാനം നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത് ഞാനും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. ക്രിസ്തു എന്നോട് പറഞ്ഞതനുസരിച്ചാണോ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കാനുള്ള സമയമാണ് ഈ ക്ലാസിൻ്റെ സമയം. പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് വചനത്തിലൂടെ യാത്ര നടത്തി തിരിച്ചു പാഠത്തിലേക്ക് വരാം. വചനം വായിച്ച് കേൾക്കാം. ഒരു മിനിറ്റ് സമയം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, വചനം കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, അധ്യായം 24, വാക്യങ്ങൾ 9 മുതൽ. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ക്രിസ്തുവിശ്വാസിക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു നൽകുന്ന മുന്നറിയിപ്പാണ്. വിശ്വാസത്തിന് വേണ്ടി വിശ്വാസി ഏറ്റെടുക്കേണ്ട ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ യേശുക്രിസ്തു വളരെ മുൻപ് തന്നെ നമ്മോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരും. അതിന് തൊട്ട് മുൻപായി നമുക്ക് യഹൂദ മതത്തെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചും കണ്ട് ക്രിസ്തു മതത്തിലേക്ക് എത്തി ഈ പാഠം 9-ാമത്തെ യൂണിറ്റ് നമുക്ക് അവസാനിപ്പിക്കാം. യഹൂദ മതത്തിൻ്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് ഒരു സ്ഥാപകനെ പറയാൻ പറ്റില്ല. ചരിത്രം പഠിക്കുന്ന നമുക്കറിയാം. പക്ഷേ അവരുടെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് അവർ വാഴ്ത്തുന്നത് അബ്രാഹത്തെ തന്നെയാണ്. അബ്രാഹത്തെയാണ് വിശ്വാസത്തിൻ്റെ പിതാവായി യഹൂദ ജനത കാണുന്നത്. അവരുടെ ഏറ്റവും വലിയ നേതാവ് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, കാനാൻ ദേശത്തേക്ക് അവരെ നയിച്ച തോറ നിയമഗ്രന്ഥം അവർക്ക് നൽകിയ മോശയാണ് യഹൂദരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ലീഡർ, നേതാവ്. ഏകദൈവ വിശ്വാസമാണ് യഹൂദ മതത്തിൻ്റെ അടിസ്ഥാനം. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും,
ദൈവം ശൂന്യതയിൽ നിന്നും പ്രപഞ്ചത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളും വായിച്ചിട്ടുണ്ട്. അങ്ങനെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ കോപത്തിനിരയായി പറുദീസായിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലുമുണ്ട്. അങ്ങനെ പറുദീസായിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ട പുറത്താക്കപ്പെട്ട മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യവർഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. യഹൂദ ജനത ഇന്നും ആ രക്ഷകനെ പ്രതീക്ഷിച്ചു കഴിയുന്നു. ആ രക്ഷകൻ വന്നിട്ടില്ല എന്നാണ് യഹൂദ വിശ്വാസം. ആ രക്ഷകനെ പ്രതീക്ഷിച്ച് ഇന്നും കഴിയുന്നവരാണ് യഹൂദ ജനത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളിൽ ഇതര മതങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നിടത്ത് യഹൂദ മതത്തെക്കുറിച്ച് കത്തോലിക്കാ സഭ പരാമർശിക്കുന്നത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? അബ്രാഹത്തിൻ്റെ വംശത്തോട് സഭയ്ക്കുള്ള ആത്മീയ ബന്ധം ഈ സൂനകദോസ് അനുസ്മരിക്കുന്നു. ഒരു ആത്മീയ ബന്ധം നമ്മൾ തമ്മിലുണ്ട്. യഹൂദ ജനതയിൽ ഭൂരിപക്ഷം പേരും സുവിശേഷം സ്വീകരിച്ചിട്ടില്ലെന്ന് അറിയാം. പക്ഷേ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ ദൈവം മാത്രമറിയുന്ന ആ ദിനത്തിൽ സകല ജനങ്ങളും ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയം വരും. ഇതാണ് സുനകദോസ് പറയുന്നത്. ദൈവം മാത്രമറിയുന്ന ആ സമയം സകല ജനങ്ങളും ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയം വരും. ഇരു കൂട്ടരും പരസ്പരം ധാരണയോടും ബഹുമാനത്തോടും കൂടി മുന്നോട്ട് പോകണമെന്ന് സുനകദോസ് അനുസ്മരിപ്പിക്കുന്നു. അങ്ങനെയാണ് യഹൂദ മതത്തെക്കുറിച്ചുള്ള ഈ പരാമർശം അവിടെ അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. രണ്ടാമത് ഇന്ന് പഠിക്കേണ്ട മതം ഇസ്ലാം മതമാണ്. ഇസ്ലാം മതത്തിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് നബി. ഇസ്ലാം മതത്തിൻ്റെ അവരുടെ മതഗ്രന്ഥം ഖുറാൻ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സ്ഥാപിച്ച മതം ഇസ്ലാം മതം, അവരുടെ മതഗ്രന്ഥം ഖുറാൻ. ഇനി നമുക്ക് വരാവുന്നത് നമ്മുടെ ഭാരതത്തിൽ 79.8% ആൾക്കാരും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളുള്ള ഹിന്ദുമതത്തെക്കുറിച്ചാണ്. പെട്ടെന്ന് ഹിന്ദുമതത്തെ നിർവചിക്കുക അസാധ്യമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിവിധ ഉപാസന സമ്പ്രദായങ്ങൾ, ജീവിതചര്യ, ഇതൊക്കെ ഉൾപ്പെടുന്ന ഹിന്ദുമതത്തെ പെട്ടെന്ന് നിർവചിക്കാൻ പറ്റില്ല. ആരാണ് സ്ഥാപകനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സനാതനധർമ്മം, വൈദിക ധർമ്മം എന്നീ പേരുകളിലും ഹിന്ദുമതം അറിയപ്പെടുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിന്ദുമതത്തിൻ്റെ മതഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒട്ടേറെയുണ്ട് എന്ന് നമുക്കറിയാം. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ബ്രാഹ്മണ്യങ്ങൾ, ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം, ഈ ഇതിഹാസങ്ങളൊക്കെ ഉൾപ്പെടെ ഹിന്ദുമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളായി അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ ആയി അവർ കണക്കാക്കുന്ന പുസ്തകങ്ങളാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇതര മതങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഹിന്ദുമതത്തെക്കുറിച്ച് പറയുന്നത് ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ താപസ ജീവിതവും ധ്യാനവും മാർഗങ്ങളായി കാണുന്ന ഹിന്ദുമതത്തെ ആദരവോടെയാണ് സഭ വീക്ഷിക്കുന്നത്. പരസ്പരം യോജിപ്പിലും ഐക്യത്തിലും എല്ലാ മതങ്ങളും മുന്നോട്ട് പോകുന്നതാണ് ലോകത്തിന് പ്രപഞ്ചത്തിന് നല്ലതെന്നും കൂടി സഭ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു മതത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ 1-ാം ക്ലാസ് മുതലേ പഠിച്ചതാണ് ആരാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിൻ്റെ വചനാനുസൃതം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവൻ, ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ ക്രിസ്ത്യാനിയാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ക്രിസ്തു മതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എങ്ങനെയെന്ന്
ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ കൃത്യമായിട്ടും നമുക്ക് കാണാം. ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഇങ്ങനെ ദാസൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ പീഡനങ്ങൾ ഏറ്റെടുക്കുന്ന യേശുക്രിസ്തു. കുരിശിൻ്റെ വഴി നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒഴുകും. യേശുക്രിസ്തു ഏറ്റെടുക്കുന്ന പീഡനങ്ങൾ, യേശുക്രിസ്തു എന്തുമാത്രം സഹിച്ചു എന്നത് കുരിശിൻ്റെ വഴിയിലൂടെ ധ്യാനിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാവുന്നതാണ്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ മരണം, മരണത്തിന് ശേഷമുള്ള ഉത്ഥാനം, മൂന്നാം നാൾ യേശുക്രിസ്തു ഉയർത്തു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് യേശുക്രിസ്തുവിനെ മറ്റു മതസ്ഥാപകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് മരിച്ച് ആ ജനത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജനത്തിൻ്റെ കൂടെ, ജനങ്ങൾക്കൊപ്പം, വിശ്വാസികളുടെ ഒപ്പം നിൽക്കുന്ന, നടക്കുന്ന യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നു അവിടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇന്ന് ചുറ്റുപാടും നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഒരു ഭീഷണി ലോകത്തിന് തീവ്രവാദം തന്നെയാണ്. തീവ്രവാദമാണ്, ടെററിസം തന്നെയാണ്. ചരിത്രകാരൻ കെ എൻ പണിക്കരും അതിനെക്കുറിച്ച് പറയും, ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇത് തന്നെയാണ്. വിഭാഗീയതയും അശാന്തിയും വിതയ്ക്കുന്ന മതം ഏതാണെങ്കിലും അത് നാടിന് ആപത്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ. റിലീജിയൻ, ടു റിലേറ്റ് എന്ന് തന്നെയല്ല അർത്ഥം. റിലീജിയൻ എന്ന് പറയുമ്പോൾ ടു റിലേറ്റ്, ബന്ധങ്ങളുടെ കഥയാണ് മതങ്ങൾ പറയേണ്ടത്. പരസ്പരം ജനങ്ങളെ ബന്ധത്തിൽ ചേർക്കാൻ, ഒന്നിപ്പിച്ച് നിർത്താനാണ് മതങ്ങൾക്ക് സാധിക്കേണ്ടത് എന്ന് നമുക്ക് ഈ സമയത്ത് ഓർക്കണം. അവസാന ഭാഗത്തേക്ക്, എന്തായിരിക്കണം മറ്റു മതങ്ങളോടുള്ള ഒരു ക്രൈസ്തവൻ്റെ സമീപനം? അക്രൈസ്തവ മതങ്ങൾ എന്ന ഡിഗ്രിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കത്തോലിക്കാ സഭ മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്നിനെയും നിരാകരിക്കുന്നില്ല. മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്നിനെയും സഭ നിരാകരിക്കുന്നില്ല. മറ്റു മതങ്ങളിലെ പ്രവർത്തന രീതികളും ജീവിത മുറകളും പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളും തിരുസഭ വിശ്വസിക്കുന്നതെയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്നും പലതുകൊണ്ടും വ്യത്യസ്തമാണ്. എങ്കിലും സഭ അവയെല്ലാം ആത്മാർത്ഥമായ ബഹുമാനത്തോടെയാണ് സഭ നിരീക്ഷിക്കുന്നതെന്ന് അക്രൈസ്തവ മതങ്ങൾ രണ്ടിൽ സഭ പഠിപ്പിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ബഹുമാനിക്കുന്നത്? വീണ്ടും സഭ പറയുന്നു, എന്തുകൊണ്ട് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു? എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ രശ്മി മതങ്ങളിൽ ഉണ്ട് എന്ന് സഭ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. മാത്രമല്ല, തൻ്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവം ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളെയും ആദരിക്കാനും ബഹുമാനിക്കാനും ക്രൈസ്തവൻ തയ്യാറാവണം എന്ന് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് ലിഹ 1 പത്രോസ് 2:12 നമ്മോട് പറയുന്നത്, വിജാതിയരുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. ഇനി പ്രേക്ഷിത പ്രവർത്തനം 3 പറയുന്ന വാക്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവാം. ഇതര മതങ്ങൾ സഭയ്ക്ക് തുല്യമാണെന്ന് സഭ കരുതുന്നില്ല, പക്ഷേ അവയെ സത്യത്തിലേക്കുള്ള സൈൻ ബോർഡുകളായോ സുവിശേഷ സ്വീകരണത്തിനുള്ള ഒരുക്കമായോ കാണാൻ സാധിക്കും എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ചിന്തിക്കാം, ഒരു ക്രൈസ്തവനായി, കത്തോലിക്കനായി, ക്രിസ്തുവിൻ്റെ അനുയായിയായി ജനിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയാം. ഈ ലോകയാത്രയിൽ ക്രിസ്തുവിനെപ്പോലെ ആയിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. മറ്റുള്ളവർക്ക് മാതൃകയായി ക്രിസ്തുവായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ 9-ാമത്തെ അധ്യായത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ലോകത്തെ വിവിധ മതങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. കർത്താവെ, അങ്ങയുടെ അനുയായിയായി ഈ ലോകത്ത് ഞങ്ങൾക്ക് ജനിച്ചു വീഴാൻ സാധിച്ചതിൽ, അങ്ങയെ പിൻചെല്ലാൻ, അങ്ങയുടെ മാർഗത്തിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ലോകത്ത് വലിയ മാതൃകയോടെ ജീവിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ഇടവകയിൽ
അങ്ങേ അനുകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സുഭാഷിതം 16:6. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്നും അകറ്റി നിർത്തുന്നു. ഒന്നും കൂടി കേൾക്കാം. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്നും അകറ്റി നിർത്തുന്നു. ഈ ഒരാഴ്ചക്കാലം ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാം, ധ്യാനിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.